അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മൾ പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട നിർബന്ധമായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യവുമായിട്ടാണ് ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പൊതുപരീക്ഷ വിദ്യാർത്ഥികളുടെ പാദവാർഷിക പരീക്ഷ കഴിഞ്ഞു. 5ാം ക്ലാസ്സിലെ 7, 10, പ്ലസ് 2 അതിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യുമെന്ന് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, താഴെ അറിയിക്കുക. നിങ്ങൾക്ക് ഓരോ വിഷയത്തിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് എഴുതിവിടുക. പിന്നെ അതുപോലെ ഈ പറയപ്പെട്ട പൊതുപരീക്ഷ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ പൊതുപരീക്ഷ ട്യൂഷൻ, അതിൽ ഇതുവരെയായിട്ടും ജോയിൻ ചെയ്യാത്തവർ താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയിക്കുന്നുണ്ട്. പൊതുപരീക്ഷ വരെ നമ്മൾ എന്ത് ചെയ്യും, അതിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട കാര്യങ്ങളും ക്ലാസ്സുകളൊക്കെ അയക്കും. നമ്മുടെ മക്കളുടെ ഖുർആന് എങ്ങനെ ശരിയാക്കാം, ഊത്തെങ്ങനെ ക്ലിയർ ആക്കാം, അതുപോലെ തന്നെ ലിസാന്, മക്കൾക്ക് ഏറ്റവും പ്രയാസം തോന്നുന്ന ഒരു വിഷയമാണ് ലിസാന്, അതെത്രത്തോളം സിമ്പിളാക്കാം. ലിസാന് തീരെ അറിയാത്തവരാണെങ്കിലും നമ്മളതിനെന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് നല്ലപോലെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പ്രത്യേകം തയ്യാറാക്കുന്ന കുറച്ച് ഹോംവർക്കുകളുണ്ട്. ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഹോംവർക്കുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പൊതുപരീക്ഷ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കയ്യെഴുത്ത്. പലപ്പോഴും പൊതുപരീക്ഷ പേപ്പർ നോക്കുമ്പോൾ നോക്കുന്ന ഉസ്താദുമാർക്ക് തന്നെ തിരിയാത്ത രൂപത്തിലായിരിക്കും അറബിയും അറബി മലയാളമൊക്കെ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അതെങ്ങനെ ക്ലിയർ ആക്കാം, അതിനുള്ള പ്രത്യേക കോപ്പികളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. അത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഫലം കണ്ട ഒന്നാണ്. കാരണം എൻ്റെ പൊതുപരീക്ഷ ക്ലാസ്സിൽ ഫസ്റ്റ് ചെയ്തത് കോപ്പി വാങ്ങി കൊടുക്കലായിരുന്നു. ഫസ്റ്റ് തന്നെ ആകെ 10 രൂപയേ വരുള്ളൂ ഒരു കോപ്പിക്ക്. അങ്ങനെ ഞാൻ അവരെ കോപ്പി എഴുതിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ നമുക്ക് നബിദിനത്തിൻ്റെ പരിപാടികളിൽ കയ്യെഴുത്ത് മത്സരം ഉണ്ടാവാറുണ്ട് പെൺകുട്ടികൾക്കൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കതിൽ സെക്കൻഡും ഫസ്റ്റൊക്കെ കിട്ടി വരുന്നുണ്ട് കോപ്പി എഴുതിയതിൻ്റെ കാരണത്താൽ. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവർ കോപ്പി ചെയ്തത്. ആദ്യം ഫസ്റ്റൊക്കെ ഒരു വൃത്തി ഉണ്ടാവില്ല, പിന്നീട് എന്ത് ചെയ്യും, അത് എഴുതേണ്ട രൂപം അത് പറഞ്ഞു കൊടുക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ പൊതുപരീക്ഷ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഉസ്താദുമാർ, നമ്മളെ ഉസ്താദുമാരല്ല പൊതുപരീക്ഷയുടെ പേപ്പർ നോക്കുന്നത്, പുറമുള്ള ഉസ്താദുമാരായിരിക്കും. അപ്പം നമ്മുടെ എഴുത്ത് ഉസ്താദുമാർക്ക് പെട്ടെന്ന് തിരിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്ക് പെട്ടെന്ന് മാർക്കിട്ട് പോകാൻ കഴിയും. മറിച്ച് അവിടെ തിരിഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് വായിക്കാനും കിട്ടുന്നില്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിടും. അപ്പോൾ അതൊന്നും ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ടാണ് കോപ്പി എഴുത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു രക്ഷിതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് ഖുർആനോത്ത് കുറച്ച് ബാക്കിലാണെന്ന്. ഖുർആനോത്തൊക്കെ നല്ലപോലെ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചാൽ തന്നെ അവരുടെ ഊത്തൊക്കെ ക്ലിയർ ആക്കാൻ കഴിയും. കാരണം എൻ്റെ ഒരു അനുഭവമാണ്, ഞാൻ 4ാം ക്ലാസ്സിൽ ഒരു കുട്ടീനെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. കാരണം ചോദിച്ചപ്പോൾ, വീട്ടിൽ നിന്ന് ഓതില്ലെന്നൊക്കെ ചോദിച്ചപ്പോൾ, വീട്ടിൽ നിന്ന് ഉമ്മമാർ ഓതി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഓതി കൊടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണത്താൽ തന്നെ കുട്ടിയുടെ ഓത്തും വളരെ മോശമാണ്, കുട്ടിക്ക് കൂട്ടി വായിക്കാൻ അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരുടെ രക്ഷിതാവിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളിങ്ങനെ ചെയ്യണം, രാവിലെ ഒന്നും സുബ്ഹ് നിസ്കരിച്ച ശേഷം എന്ത് ചെയ്യണം, മക്കളെ ഓതിപ്പിക്കുക. അപ്പോൾ ചിലപ്പോൾ ഉമ്മാക്ക് പറ്റൂല, കാരണം ഉമ്മ പ്രസവിച്ച് കിടക്കുന്ന ആ ടൈം ആയതുകൊണ്ട് കുട്ടിയെ നോക്കുന്നതന്നെ റിസ്ക് ആയിരിക്കും. അപ്പോൾ പിന്നെ വാപ്പാനോട് ഞാൻ പറഞ്ഞപ്പോൾ, വാപ്പാക്കും ഇതുപോലെ നേരത്തെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്, കടയ്ക്ക് നേരത്തെ പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ കുട്ടിക്ക് ഓതാനുള്ള ക്യാപ്പ് കിട്ടുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് കുട്ടിക്ക് എന്ത് ചെയ്യാം, ഓതി കൊടുക്കണം. അതെന്നും സ്ഥിരമായിട്ട് ഓതി കൊടുക്കണം, അവനോട് ഓതിപ്പിക്കണം. അവന് ഓതി കൊടുത്താൽ മാത്രം പോരാ, അവനെ കൊണ്ട് ഓതിപ്പിക്കുകയും ചെയ്യണം, തെറ്റ് തിരുത്തി കൊടുക്കുകയുമാണ്. അതിൻ്റെ ഫലം കൊണ്ട് തന്നെയാണ് 4ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ഓനെന്ത് ചെയ്തു, അത്യാവശ്യം ഖുർആനോത്ത് പഠിച്ചു. 5ാം ക്ലാസ്സിലും ഓനിൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. 5ാം ക്ലാസ്സിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് ആ കുട്ടി തന്നെ 48 മാർക്ക് ലിസാനിൽ വാങ്ങി. ലിസാനിൽ 48 മാർക്ക്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ബാക്കിയൊക്കെ അള്ളാഹു വഴിയൊരുക്കി തരും. നിങ്ങളെന്ത് ചെയ്യണം, മനസ്സറിഞ്ഞിട്ട് ഇതിനിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ അവിടെ ഖുർആനാണെങ്കിലും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളാണെങ്കിലുമൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും.
അവരൊരിക്കലും വെറുക്കുന്ന രീതിയിൽ അതല്ലെങ്കിൽ അവരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ് ഒരിക്കലും എടുക്കരുത്. ഓവർ ടൈമോ അങ്ങനെയൊന്നും ചെയ്യരുത്. ഉള്ള ടൈം എന്തു ചെയ്യുക, നല്ല വൃത്തിയിൽ ഓതിക്കൊടുത്ത് പഠിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.